ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. നമ്മളൊന്ന് മൂന്നാർ വരെ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ നമ്മൾ ബോട്ടിങ്ങിന് പോയി, അത് പിന്നെ കുറച്ച് ഐലൻഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മളൊരു കാഴ്ചകളൊക്കെ കാണാം. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്താണുള്ളത്. എറണാകുളത്ത് നിന്ന് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ ഐലൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. ആലപ്പുഴയിലുള്ള പാതിരാമണൽ ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരെന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ നടന്ന് നമുക്ക് അവിടെ ആ ഐലൻഡ് മൊത്തം ചുറ്റിക്കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകാം. അങ്ങനത്തെ നമ്മൾ പാതിരാമണൽ ഐലൻഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാതിരാമണൽ ബേർഡ് സെഞ്ചുറിയിലാണ് ഉള്ളത്. നമ്മൾ ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാം, ബേർഡ് സെഞ്ചുറി എന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വേണം ഐലൻഡിലേക്ക് വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ ഐലൻഡിലേക്ക് പോകും. ഇത് കണ്ടല്ലേ, ചുറ്റും വെള്ളമാണ് കേട്ടോ, ഒരുപാട് വെള്ളമുണ്ട്, കായൽ പോലെ നല്ല നിറയെ വെള്ളമാണ്. അപ്പോൾ നമ്മളിതേ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകണം. നമുക്ക് ബോട്ടിലേക്ക് കയറിയിട്ട് കാണാം. അപ്പം നമ്മൾ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ചുറ്റും നിറയെ വെള്ളമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ പുല്ലൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐലൻഡിലേക്ക് പോവാം. നിങ്ങൾ ഈ വെള്ളമൊക്കെ ഒന്ന് കാണും കേട്ടോ. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഐലൻഡ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ആ കാണുന്ന ഐലൻഡിലേക്കാണ്. ആ ഐലൻഡാണ് നമ്മൾ മൊത്തം ചുറ്റി കാണാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഐലൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഐലൻഡിലെത്തിയിട്ട് നമ്മളിത് അതിൻ്റെ അക്കരയോട് അടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേറൊരു ഇപ്പുറത്ത് കാണുന്ന ഈ ബോട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ അവിടത്തേക്ക് നമ്മുടെ ഐലൻഡിലേക്ക് കയറാം. ഇങ്ങനെ ഐലൻഡിലേക്ക് കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കാണാം. ഇതിൻ്റെ സൈഡിലൊക്കെ എല്ലാം വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ബോട്ടിൽ കയറി ഐലൻഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൻഡ് ചുറ്റും കാണാം.
ഇതാ ഈ കുളത്തിലൊക്കെ നിറയെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഐലൻഡൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് ഫുള്ളൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇത് നമ്മൾ ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഐലൻഡ് മൊത്തം ഒന്ന് നടന്ന് കാണാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇതിലെ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഐലൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കയറിയ സ്ഥലത്തേക്കാണ് തിരിച്ച് പോകാൻ പോവാണ്. അതായത് നമ്മുടെ ബേർഡ് സെഞ്ചുറിയിലേക്കാണ് ഞങ്ങൾ തിരിച്ച് പോകാൻ പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഒരു ഡേ ഇന്ന് രാത്രി മുഴുവൻ അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ബാക്കി കറക്കമൊക്കെ അവിടെയാണ്, പിന്നെ അവിടെയാണ് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അവിടെയൊക്കെ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കയറിയ സ്ഥലത്തേക്കാണ് തിരിച്ച് പോകാം കേട്ടോ. ഇപ്പം ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ മൂന്നാറിലേക്ക് പോവാണ്. ഇനി നമ്മൾ മൂന്നാറിലെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തിരിക്കുകയാണ്. ഈ റൂമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ മൂന്നാറിൽ എത്തിയിട്ടില്ല. മൂന്നാറിലെത്താൻ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴേ മൂന്നാറിലെത്തുള്ളൂ. നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് റൂം എടുത്തതാണ്. ഇതിന് ഒരു 1000 rupees നമ്മൾ കൊടുത്തിരിക്കുന്നത്. 1 night. നല്ല സൗകര്യമുള്ള റൂമാണ്. റൂമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.